ചെറുതെങ്കിലും ഇമ്മിണി വലിയ കാര്യം. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനുഷ്യൻ സ്വാർത്ഥതയുള്ള ജീവിയാണ്. ചില സിനിമകളിലെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാകും സ്വാർത്ഥത എന്നതിനേക്കാൾ ഉപരി ഒരു സൈക്കോയെ പോലെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എത്ര നീചമായ രീതിയിലും മറ്റൊരാളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കഥാപാത്രങ്ങളെ. ഈ ലോകത്തിൽ ഏറ്റവും ദുഷ്ടത നിറഞ്ഞ ജീവി മനുഷ്യനാണ് എന്നാണ് പലപ്പോഴും നമ്മൾ പറയുന്നത്. ആ മനുഷ്യനെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള പല ദുഷ്ട പരാന്നജീവികളും നമുക്ക് ചുറ്റുമുണ്ട് എന്നതാണ് സത്യം. എന്നാൽ ഇവരൊക്കെ ഇങ്ങനെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ: പ്രകൃതിയുടെ നിയമം. തുടക്കം ഒരു സൈക്കോ ഏകകോശ ജീവിയിൽ നിന്നുമാകാം. പലയിടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സിംഗിൾ സെൽ പാരാസൈറ്റാണ് ടോക്സോപ്ലാസ്മ ഗോണ്ടി. ഉഷ്ണരക്തമുള്ള ഏത് ജീവിയിലേക്കും ഇതിന് ബാധിക്കാൻ സാധിക്കും. മനുഷ്യരിലേക്ക് കടന്നാൽ ചിലപ്പോൾ ഒരു പനി മാത്രമേ ഇതിന് സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പ്രതിരോധശേഷി കുറഞ്ഞവരിലും ഗർഭിണികളിലും വ്യത്യസ്തമായ റിസൾട്ട് ഇതിനുണ്ടാക്കാൻ സാധിക്കും. ടോക്സോപ്ലാസ്മ ഗോണ്ടിയുടെ ഒരു പ്രത്യേകത, സാധാരണ അവ പ്രത്യുൽപാദനം നടത്തുന്നത് പൂച്ചയുടെ ശരീരത്തിലാണ്. മലിനമായ വെള്ളത്തിലൂടെയും പാകം ചെയ്യാത്ത മാംസത്തിലൂടെയുമെല്ലാം ഇവ പൂച്ചയുടെ ശരീരത്തിലേക്ക് എത്തുന്നു. ഇതെല്ലാം സാധാരണമാണ്. എന്നാൽ ഇങ്ങനെയല്ലാതെ അവയുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ അവയ്ക്ക് കൃത്യമായ ചില പ്ലാനുകളുണ്ട്. അവിടെയാണ് അവയിലെ സൈക്കോ പുറത്തു വരുന്നത്. മലിനമായ സ്ഥലത്തു നിന്നും ഇവ ആദ്യം കടക്കുന്നത് എലികളുടെ ശരീരത്തിലേക്കാണ്. അതിനുശേഷം എലി ഇവയുടെ നിയന്ത്രണത്തിലായിരിക്കും. ശേഷം സംഭവിക്കുന്നത് എലിക്ക് പൂച്ചയോടുള്ള ഭയം ഇല്ലാതാവുകയാണ്. പിന്നീട് എലി പൂച്ചയെ അന്വേഷിച്ചുള്ള യാത്രയിലാണ്. പൂച്ചയുടെ മുമ്പിലെത്തുമ്പോൾ എലിയെ പൂച്ച ഭക്ഷിക്കുകയും ചെയ്യും. പൂച്ചയുടെ അകത്തേക്ക് കടന്നാൽ പൂച്ചയുടെ അകത്ത് അവ പെറ്റു പെരുകുകയാണ് ചെയ്യുക. അതിനുശേഷം പൂച്ചയുടെ വിസർജ്യത്തിലൂടെ അവ പുറത്തു വരികയും ചെയ്യും. പലപ്പോഴും പുൽച്ചാടികൾ വെള്ളത്തിൽ ചത്തുകിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് അവ ചത്തുപോകുന്നത്? എന്തൊരു മണ്ടൻ ചോദ്യമാണ് അല്ലേ? പുൽച്ചാടി അറിയാതെ വെള്ളത്തിൽ ചാടിയിട്ടുണ്ടാകും. അതിന് വെള്ളത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് ചത്തുപോയതായിരിക്കാം. ശരിയാണ്, നമ്മൾ സാധാരണയായി കാണുന്ന ഈ ഒരു കാഴ്ചയ്ക്ക് പിന്നിൽ മറ്റൊരു ജീവിയുടെ സ്വാർത്ഥതയുണ്ട്. അതെ, പറഞ്ഞു വരുന്നത് ഹോഴ്സ് ഹെയർ വേം എന്ന ജീവിയെക്കുറിച്ചാണ്. ഒരു കുതിരരോമത്തെ പോലെ തോന്നുന്ന നീണ്ട വിര പോലുള്ള ജീവിയാണ് ഹോഴ്സ് ഹെയർ വേം. നിമാറ്റോമോർഫ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. വെള്ളത്തിലാണ് ഇവ ജീവിക്കുന്നത്. എന്നാൽ മുട്ടയിൽ നിന്ന് വളർന്നു വലുതാകാൻ അവയ്ക്ക് മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ചേ മതിയാകൂ. ഒരു മുട്ടയായി വെള്ളത്തിൽ കിടക്കുന്ന ഹെയർവേം ആദ്യം വെള്ളത്തിൽ തന്നെ ജീവിക്കുന്ന മെയ്ഫ്ലൈ എന്ന ജീവിയുടെ ലാർവയുടെ ഭക്ഷണമായി മാറുന്നു. ആ ലാർവയുടെ ഉള്ളിലേക്ക് കടന്നാൽ ഹെയർവേം അതിൻ്റെ മാംസത്തിനുള്ളിലേക്ക് കടക്കും. പിന്നീട് ആ ലാർവ വളർന്ന് വലുതാകുന്നതുവരെ അവ കാത്തിരിക്കും. കാരണം ഹെയർവേമിന് ആവശ്യം മെയ്ഫ്ലൈയല്ല, അതിനെ കാണിച്ച് മറ്റൊരു ജീവിയുടെ അകത്തേക്ക് കടക്കുക എന്നതാണ് ഹെയർവേമിൻ്റെ ആവശ്യം. അങ്ങനെ വെള്ളത്തിൽ നിന്നും മെയ്ഫ്ലൈ പറന്നു പോകുന്നു. അതിനെ കാത്ത് പുറത്തൊരാളിരിക്കുന്നുണ്ട്, ഒരു പുൽച്ചാടി. പറന്നു പോകുന്ന മെയ്ഫ്ലൈയെ അവൻ അകത്താക്കി. മെയ്ഫ്ലൈയോടൊപ്പം ഹെയർവേമും അകത്ത് കടന്നിട്ടുണ്ട്. ഇനി അവൻ പണി തുടർന്നു. മാസങ്ങൾ കൊണ്ട് പുൽച്ചാടിയുടെ ശരീരത്തിനകത്തിരുന്ന് അതിൻ്റെ ഫാറ്റ് മുഴുവൻ ഹെയർവേം അതിൻ്റെ ഭക്ഷണമാക്കി വളരുന്നു. പക്ഷേ പുൽച്ചാടിയെ കൊല്ലുക എന്നതല്ല ഹെയർവേമിൻ്റെ ലക്ഷ്യം. കാരണം ഹെയർവേം വെള്ളത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണ വളർച്ചയിലെത്തിയാൽ തിരികെ വെള്ളത്തിലെത്തിയേ മതിയാകൂ. അതിനായി പുൽച്ചാടിയുടെ ശരീരത്തിനകത്തിരുന്ന് അത് പുൽച്ചാടിയെ നിയന്ത്രിച്ച് വെള്ളത്തിലേക്ക് എത്തിക്കുന്നു. വെള്ളത്തിൽ വീണ പുൽച്ചാടിയിൽ നിന്നും അത് പുറത്തു വരുമ്പോൾ പുൽച്ചാടിയേക്കാൾ 10 മടങ്ങ് നീളമുള്ള ഒരു ജീവിയായി മാറിയിട്ടുണ്ടാകും. പലപ്പോഴും ഒഴുക്കുള്ള വെള്ളത്തിലേക്കാണ് പുൽച്ചാടി ഇങ്ങനെ എടുത്തു ചാടാറ്. അങ്ങനെയെങ്കിൽ അതിനെ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലേക്കാണ് ഇവ ചാടുന്നതെങ്കിൽ അവിടെ കിടന്ന് മുങ്ങിച്ചാവാൻ തന്നെയാണ് പുൽച്ചാടിയുടെ വിധി. ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി രണ്ട് ജീവനുകൾ ഇല്ലാതാക്കിയ നാരുപോലുള്ള ഈ വിര ഒരു സൈക്കോ ആണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ജ്വെൽഡ് കോക്രോച്ച് വാസ്പ് കാണാനൊരു കടന്നലിനെ പോലെ ഉണ്ടാകും. ഒരുപക്ഷെ ഈ പറഞ്ഞ സൈക്കോകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഇവളായിരിക്കും. കടുവയെയും സിംഹത്തെയും പോലെ വേട്ടയാടിയാണ് ഇവൾ ജീവിക്കുന്നത്. ഇവൾ വേട്ടയാടുന്നത് എന്തിനെയാണ് എന്നല്ലേ, അവളുടെ ശരീരത്തേക്കാൾ ഏതാണ്ട് 4 മടങ്ങ് വലിപ്പമുള്ള പാറ്റകളെ. പാറ്റകളെ കണ്ട് ആദ്യത്തെ കുത്തിൽ പാറ്റകളുടെ കാലുകൾ തളർന്നു പോകും. ശേഷം രണ്ടാമത്തെ കുത്ത് തലയിലാണ്. തലച്ചോറിലേക്ക് ആഴ്ന്നിറങ്ങുന്ന അവളുടെ വനം പാറ്റയെ പൂർണ്ണമായും ഒരു കോമ സ്റ്റേജിലേക്ക് എത്തിക്കും. പാറ്റയുടെ കൊമ്പിൽ പിടിച്ച് വലിച്ചെഴിച്ച് അവൾ തൻ്റെ വീട്ടിലേക്ക് അതിനെ കൊണ്ടെത്തിക്കും. ശേഷം പാറ്റയുടെ ശരീരത്തിൽ കൃത്യമായ ഒരു സ്ഥലത്ത് അവൾ മുട്ടയിടുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് അവൾ വേട്ടയാടിയത്. മുട്ടയിട്ട ശേഷം ആ മാളം മൂടി വെച്ച് അവിടെ നിന്നും അവൾ പറന്നു പോകും.
അവളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം ലഭിക്കാൻ വേണ്ടിയാണ് കൊല്ലാതെ ജീവനോടെ ആ പാറ്റയെ ആ മാളത്തിൽ കൊണ്ടുവന്നതും അതിൻ്റെ ഉള്ളിൽ അവൾ മുട്ടയിട്ടത്. ദിവസങ്ങൾ കൊണ്ട് കുഞ്ഞു വിരിഞ്ഞ് ആ പാറ്റയെ ഭാഗങ്ങളായി കാർന്നു തിന്നുമ്പോഴും അനങ്ങാൻ കഴിയാതെ ജീവനോടെ തന്നെ ഉണ്ടാകും ആ പാറ്റ. പാറ്റയെ കാണുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്നവർക്ക് സന്തോഷം തോന്നുന്ന ഒരു വിഷയമായിരിക്കും ഈ കേട്ടത്. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, സ്വന്തം ശരീരം ഇല്ലാതാകുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന പാറ്റയുടെ അവസ്ഥ ആർക്കും സഹതാപം തോന്നുന്ന ഒരവസ്ഥ തന്നെയാണത്. മനുഷ്യരൊക്കെ എത്ര ഭേദമാണ് അല്ലേ? അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാൽ ഒരു മിനിറ്റ് അടുത്ത വിഷയത്തിലേക്ക് പോകാം. തൊട്ടു മുന്നേ പറഞ്ഞ കാര്യം ഒരു സോംബി മൂവിയാണ് നിങ്ങളിൽ ഓർമ്മിപ്പിച്ചത് എങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യം ഒരു ഏലിയൻ മൂവിയോട് സാമ്യമുള്ള കാര്യമാണ്. ഇതും ഒരു സൈക്കോ പാരസൈറ്റ് വാസ്പിനെ കുറിച്ചാണ്, കോസിയ ഗ്ലോമറാട്ട. ഇവ ആക്രമിക്കുന്നത് പട്ടുനൂൽ പുഴുക്കളെയാണ്. സ്വന്തം ജീവൻ പണയം വെച്ചാണ് ഇവ പട്ടുനൂൽ പുഴുക്കളോട് ആക്രമണത്തിന് ചെല്ലുന്നത്. പലപ്പോഴും അത്തരം ആക്രമണങ്ങളിൽ അവ പട്ടുനൂൽ പുഴുക്കളുടെ ഭക്ഷണമായി മാറാറുമുണ്ട്. എന്നാൽ ആ ആക്രമണങ്ങളിൽ ഒരു നിമിഷം അവ പട്ടുനൂൽ പുഴുക്കൾക്കുള്ളിൽ അവരുടെ മുട്ട കുത്തിവെക്കുന്നുണ്ട്. ദിവസങ്ങൾക്കുള്ളിൽ പുഴുവിൻ്റെ ശരീരത്തിനുള്ളിൽ മാറ്റങ്ങൾ ആരംഭിക്കും. പക്ഷേ അപ്പോഴും ഒന്നും അറിയാതെ പുഴു സാധാരണ പോലെ ജീവിച്ചു തുടങ്ങും. പുഴുവിൻ്റെ ശരീരത്തിനുള്ളിൽ കടന്നലിൻ്റെ മുട്ടകൾ വളർന്ന് ലാർവകളായി മാറിയിട്ടുണ്ടാകും. അവ പതിയെ പുഴുവിൻ്റെ ശരീരം പൊളിച്ച് പുറത്തിറങ്ങും. ഈ സമയം ലാർവകളിൽ നിന്നും ഒരു കെമിക്കൽ പുറത്തു വന്നിട്ടുണ്ടാകും. അത് പുഴുവിനെ പൂർണ്ണമായും അനങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. ഒരു പുഴുവിൽ നിന്നും പുറത്തു വരുന്നത് ഏതാണ്ട് 50-ൽ കൂടുതൽ ലാർവകളായിരിക്കും. അങ്ങനെ പുറത്തു വരുന്ന ലാർവ പുഴുവിൻ്റെ പട്ടുനൂൽ ഉപയോഗിച്ച് കൊക്കൂണുകൾ നിർമ്മിച്ച് അതിനുള്ളിൽ ജീവിക്കും. ദിവസങ്ങൾക്ക് ശേഷം തിരികെ ബോധാവസ്ഥയിലേക്ക് എത്തുന്ന പട്ടുനൂൽ പുഴു ഇത് കാണുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളാണ് എന്ന് കരുതുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യും. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ആ കൊക്കൂൺ പൊട്ടിച്ച് കടന്നലുകൾ പറന്നു പൊന്തുകയും ചെയ്യും. ഇനി ഇവരെക്കാളൊക്കെ വലിയ മറ്റൊരാളെ പരിചയപ്പെടാം. കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന കുയിലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതെങ്ങനെയാണൊരു സൈക്കോ സ്വഭാവമാകുന്നത്? അല്ല, അതേ സ്വഭാവമുള്ള മറ്റൊരു കിളിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കോമൺ കുക്കു എന്നറിയപ്പെടുന്ന ഈ പക്ഷിയെ മലയാളത്തിൽ നമ്മൾ വിളിക്കുന്നത് വിഷുപക്ഷി എന്നൊക്കെയാണ്. മറ്റു പക്ഷികളിൽ നിന്നും ഇവയെ വ്യത്യസ്തമാക്കുന്നത് ജന്മനാൽ ഇവർക്ക് കിട്ടുന്ന ഒരു സൈക്കോ സ്വഭാവമാണ്. മറ്റു കിളികളുടെ കൂട്ടിൽ മുട്ടയിടുന്നതിനെ എഗ് ഡംപിംഗ് എന്നാണ് പറയുന്നത്. ഇതിനെ ഒബ്ലിഗേറ്റ് ബ്രൂട്ട് പാരസൈറ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മുട്ടയിടാൻ പോകുന്ന കൂട്ടിനടുത്തു നിന്നും ഇവ സ്പാരോ ഹോക്ക് എന്ന പക്ഷിയുടെ ശബ്ദം അനുകരിക്കും. അത് കേട്ട് ഭയന്ന് കൂട്ടിലുള്ള കിളികൾ പറന്നു പോകുന്ന സമയത്താണ് അവൾ കൂട്ടിൽ മുട്ടയിടുന്നത്. മറ്റു മുട്ടകളിൽ നിന്നും വ്യത്യസ്തമാണ് ഇവളുടെ മുട്ട എങ്കിലും അത് മനസ്സിലാക്കാൻ കിളികൾക്ക് സാധിക്കില്ല. അങ്ങനെ മുട്ട വിരിഞ്ഞാൽ കോമൺ കുക്കു പക്ഷിക്കുഞ്ഞ് ആദ്യം ചെയ്യുന്നത് തൻ്റെ തൊട്ടടുത്തുള്ള മറ്റു മുട്ടകളെല്ലാം കൂട്ടിൽ നിന്നും തട്ടി താഴെയിടുക എന്നതാണ്. അതായത് അതിന് ജന്മനാലുള്ള ഒരു സ്വഭാവമാണത്, തൻ്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ വസ്തുക്കളെയും തട്ടി താഴെയിടുക എന്നത്. അതിപ്പോൾ മുട്ടയായാലും ശരി, മുട്ട വിരിഞ്ഞുള്ള കുഞ്ഞായാലും ശരി. കാരണം മറ്റ് കിളികളെക്കാൾ വലിപ്പമുള്ള ഈ പക്ഷിക്ക് ആഹാരം കൂടുതൽ ലഭിക്കണം എന്നതുകൊണ്ട് കൂടെയുള്ള കുഞ്ഞുങ്ങളെയെല്ലാം അത് തള്ളി താഴെയിടുന്നു. അമ്മ കിളി തിരികെ വരുമ്പോൾ കൂട്ടിൽ ഒരു കുഞ്ഞ് മാത്രമേ ഉണ്ടാകൂ. കൊണ്ടുവന്ന ഭക്ഷണമെല്ലാം അതിന് നൽകുകയും ചെയ്യും. അങ്ങനെ ആ കുഞ്ഞ് വളർന്ന് അമ്മക്കിളിയേക്കാൾ വലുതാക്കുന്നു. ആ കുഞ്ഞിൻ്റെ ഭാരം താങ്ങാനുള്ള ശേഷി ആ കുഞ്ഞുകൂടിന് ഉണ്ടാവില്ല. ആ കൂട് തകർന്ന് താഴെ വീഴുകയും പക്ഷിക്കുഞ്ഞ് പറന്നു പോവുകയും ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഭൂമിയിൽ നന്ദിയില്ലാത്ത ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാണ് എന്ന്. എന്നാൽ മനുഷ്യനേക്കാൾ സ്വാർത്ഥതയുള്ള ഒരുപാട് ജീവികൾ നമുക്കിടയിലുണ്ട്. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മറ്റ് ജീവികളെ ഉപയോഗിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് സ്പീഷീസുകൾ നമുക്കിടയിലുണ്ട്. എന്നാൽ ഇവയൊക്കെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പ്രകൃതിയുടെ നിയമമനുസരിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ ഇതൊന്നുമല്ലാതെ വെറും തമാശയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ഉപയോഗിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരുപാട് സൈക്കോകൾ മനുഷ്യർക്കിടയിലുണ്ട്. അങ്ങനൊരു സൈക്കോയെ നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കും. ഈ വീഡിയോ അയാൾക്ക് ഷെയർ ചെയ്യുക.